ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ഈവനിങ് സ്നാക്കാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു 2 മിനിറ്റ് മതി. നല്ലൊരു ചീര പക്കോട. അപ്പോൾ അതാ, അതിനായിട്ട് ഞാനിവിടെ ചീര എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 20 ഇലയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ചുവന്ന ചീര തന്നെ വേണമെന്നില്ല, നമുക്ക് പാലക്കിലുണ്ടാക്കാം, അതുപോലെ തന്നെ സാമ്പാർ ചീരയിലുണ്ടാക്കാം, എങ്ങനെയായാലും കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കടലമാവ് വേണം. 1 കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം പുട്ടുപൊടി ഉണ്ടല്ലോ, തരിയുള്ള പൊടി, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി 2 ടീസ്പൂണോളം, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ മതി. അതിലേക്ക് ചേർത്ത് കൊടുത്തു. ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ, നമ്മളുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കായത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ കായം ഞാനൊന്ന് അലിയിക്കാനിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി എല്ലാം നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം നമുക്ക് 1/4 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വിസ്കോ കയ്യോ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. കുറേശ്ശെ ഒഴിക്കാമെന്ന് പറഞ്ഞ കാരണം എന്താ വെച്ചെങ്കിൽ, കുറേ വെച്ചാൽ അങ്ങോട്ട് വെള്ളം പോലെയായി കിട്ടും. അപ്പോൾ നമ്മുടെ ശരിക്കും ആ ബാറ്റർ ആ ഇലയിൽ പറ്റി പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതായതുപോലെ നന്നായിട്ട് മിക്സാക്കിയെടുക്കണം. എനിക്ക് വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ശരിയായില്ല. അപ്പോൾ ഞാൻ കൈ വെച്ചിട്ട് തന്നെ, നമ്മളുടെ സ്വന്തം കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനിതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം വേണം. അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ബാറ്റർ കറക്റ്റാക്കി എടുക്കും കേട്ടോ. ഇനിതാ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. ഓയിൽ തിളയ്ക്കുന്ന സമയത്ത് നമ്മളുടെ ചീരയുടെ ഇല ഈ ബാറ്ററിൽ മുക്കിയിട്ട് ഇതുപോലെ ഓരോന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചു വിടുക. എന്നിട്ട് നന്നായിട്ട് മൊരിയുമ്പോൾ വറുത്ത് കോരുക. നല്ല ഡാർക്ക് കളറാക്കി എടുക്കരുത് കേട്ടോ, അപ്പോൾ അത് കയ്പ്പ് രസം ഉണ്ടാവും. ഏകദേശം ദാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാം. അടിപൊളി ചീര പക്കോട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ചായ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, ഇത് അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ്. വേറെ പ്രത്യേകിച്ചൊരു പണിയില്ലല്ലോ. കുറച്ച് പൊടികൾ അങ്ങോട്ട് മിക്സ് ചെയ്യുക, ആ ബാറ്ററിൽ ചീരേനെ മുക്കുക, തിളയ്ക്കുന്ന ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ല ഈസിയാണ്. 2 മിനിറ്റിൽ സ്നാക്ക് റെഡി. അപ്പോൾ നല്ല ടേസ്റ്റുമാണ്. കറുമുറ കറുമുറ എന്ന് കഴിക്കാനും ഇപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മളുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. 2 മിനിറ്റിലൊരു ചീര പക്കോട ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. ഇത് ഇനി കഴിച്ച് കാണിച്ച് തരാം. നല്ല ക്രിസ്പിയാണ്, നോക്കിക്കോളൂ കേട്ടോ. കണ്ടോ,